Good evening, dear friends. Once again, welcome back to my channel. In the video, we will talk about Plus One Accountancy Improvement Examination. Chapter Wise Analysis നടത്തി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണ് ഇവ. ഈ വീഡിയോ സീരീസുകളിലെ 10-ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ പറയുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചുരുങ്ങിയാൽ പൊതുപരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എളുപ്പത്തിൽ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനും മനഃപ്പാഠമാക്കുന്നതിനും വേണ്ടി വളരെ ലളിതമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ചാപ്റ്ററാണ്. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. Chapter 7 Bill of Exchange. Chapter Summary and Chapter Wise Analysis of Previous 10 Years Questions and Answers. Chapter Summary Bill of Exchange. അതിന്റെ അർത്ഥം എന്താണ്? Bill of Exchange ന്റെ അർത്ഥം എന്താണ്? Meaning, a Bill of Exchange is a written unconditional order Two, signed by the creditor. Three, accepted by the debtor. And four, one, the amount of the bill is payable. Fifth one, either on demand or at a fixed period. Bill of exchange ennal oru nibandhanakal illathe ezhuthappettirikkunna oru order aanu. Pratheekamaya nibandhanakalo നിയമങ്ങളോ അതിൻ്റെ ഫ്രെയിംവർക്കോ ഇല്ലാതെ രൂപം കൊടുത്തിരിക്കുന്ന ഒരു എഴുതപ്പെട്ട ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റർ ആയിരിക്കും. സൈൻഡ് ബൈ ദ ക്രെഡിറ്റർ. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന, ഇത് സ്വീകരിക്കുന്നത് ഡെറ്റർ ആയിരിക്കും. ബിൽ എഴുതി ഉണ്ടാക്കുന്നത് സെല്ലർ ആയിരിക്കും. മേക്കർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ അഥവാ സെല്ലർ ആയിരിക്കും. അക്സെപ്റ്റ് ചെയ്യുന്നത് ഡെറ്റർ ആയിരിക്കും. ഇത് എമൗണ്ട് ഓഫ് ദി ബിൽ ഈസ് പേയബിൾ. ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോഴോ കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിലായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണയായി ഗുഡ്സ് കടമായി വാങ്ങുമ്പോൾ അതിനെ പകരമായി വാങ്ങുന്ന വ്യക്തമായ ഒരു ഡോക്യുമെന്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് എന്ന് നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്നതിനായി ഈ 5 പോയിന്റുകൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയാകും. വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് റിട്ടൺ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ ക്രെഡിറ്റർ അക്സെപ്റ്റഡ് ബൈ ദ ഡെറ്റർ ദ എമൗണ്ട് ഓഫ് ദ ബിൽ ഈസ് പേയബിൾ ഐദർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ ഫിക്സഡ് പീരീഡ്. നെക്സ്റ്റ് ഭാഗം, എന്താണ് പ്രോമിസറി നോട്ട്? അതിന്റെ അർത്ഥം എന്താണ്? Promissory note is an unconditional written instrument. അതും ഇതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റിട്ടൺ ഓർഡറാണ്. ഡ്രോൺ ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ. ഇത് ഉണ്ടാക്കുന്നയാൾ തന്നെയാണ് ഇതിൽ സൈൻ ചെയ്യുന്നത്. സ്പെസിഫിക് എമൗണ്ട് ഈസ് പേയബിൾ ടു ദ സ്പെസിഫിക് പേഴ്സൺ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു നിശ്ചിത എമൗണ്ട് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ്, ഒരു നിശ്ചിത വ്യക്തിക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ്
ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇത് കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു വാഗ്ദാനമാണ്. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാഗ്ദാനമല്ല, ഗുഡ്സ് വാങ്ങി എന്നതിന് പകരമായി കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? ആരൊക്കെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പ്രോമിസറി നോട്ടിലും ഉള്ള വ്യക്തികൾ, പാർട്ടീസ് ആരൊക്കെയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളിൽ മൂന്ന് പാർട്ടീസ് ആണുള്ളത്. ഒന്ന് ഡ്രോയർ, രണ്ട് ഡ്രോയി, മൂന്ന് പേയി. ആരാണ് ഡ്രോയർ? ഡ്രോയർ എന്ന് പറയുന്നത് ബില്ല് എഴുതി ഉണ്ടാക്കുന്ന വ്യക്തിയെയാണ് ഡ്രോയർ എന്ന് വിളിക്കുന്നത്. ഡ്രോയർ എപ്പോഴും സെല്ലർ ആയിരിക്കും, ഗുഡ്സ് വിൽക്കുന്നയാളായിരിക്കും ഡ്രോയർ. ഡ്രോയറാണ് ബില്ല് എഴുതി ഉണ്ടാക്കി പർച്ചേസറെ കൊണ്ട് അല്ലെ ബയറെ കൊണ്ട് അത് സൈൻ ഇടിച്ച് വാങ്ങിച്ച് വിൽക്കുന്നത്. വാങ്ങുന്നയാള് സൈനിട്ടാൽ അത് അക്സെപ്റ്റൻസ് നടത്തി എന്ന് നമ്മൾ സാധാരണ പറയും. ഡ്രോയർ എന്ന് പറയുന്നാൽ സെല്ലറാണ്, ഗുഡ്സ് വിൽക്കുന്നയാളാണ് ഡ്രോയർ. ഡ്രോയർ ഈസ് എ പേഴ്സൺ ഹു മേക്സ് ഓർ റൈറ്റ്സ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡ്രോയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുകയോ എഴുതി ഉണ്ടാക്കുകയോ തയ്യാറാക്കുകയോ ചെയ്യുന്നത്. ഡ്രോയി, ഡ്രോയി ഈസ് എ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ഫോർ ഈസ് അക്സെപ്റ്റൻസ്. ബില്ലേല് സാധനം വാങ്ങിയതിന് പകരമായി ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കുന്ന വ്യക്തിയാണ് ഡ്രോയി. ഗുഡ്സ് കടം വാങ്ങി നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചില് ഗുഡ്സ് വാങ്ങിയ വ്യക്തി ഒപ്പിടുമ്പോൾ അതിനെ അക്സെപ്റ്റൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഡ്രോയി ബില്ലിൽ അക്സെപ്റ്റൻസ് നടത്തുകയാണ് സാധാരണ പതിവ്. ഡ്രോയി അത് അംഗീകരിച്ചാൽ, ഡ്രോയർ എഴുതി ഉണ്ടാക്കിയ ഈ ഡോക്യുമെന്റ് ഡ്രോയി അംഗീകരിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. ഡ്രോയി എന്ന് പറയുന്ന ആൾ ഗുഡ്സ് കടമായി വാങ്ങുന്നയാളാണ് ഡ്രോയി. മൂന്നാമത്തെ ആളാണ് പേയി. പേയി ഈസ് ദ പേഴ്സൺ നെയിംഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ്. പേയി മേ ബി ഡ്രോയർ ഹിംസെൽഫ് ഓർ എ തേർഡ് പാർട്ടി. പേയി എന്ന് പറയുന്നത് പേയ്മെന്റ് നടത്തപ്പെടുന്ന വ്യക്തി, പേയ്മെന്റ് നടത്തപ്പെടുന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്ന് പണം ലഭിക്കുന്ന വ്യക്തി എന്ന് പറയാം. പേയി ഈസ് ദ പേഴ്സൺ നെയിംഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ്. ആരാണോ പണം നൽകുന്നത്, പേയി മേ ബി എ ഡ്രോയർ. ഡ്രോയർ ആകാം പേയി. പേയി എന്ന് പറയുന്ന ആൾ ക്യാഷ് റിസീവ് ചെയ്യുന്ന ആളാണ്. പേയർ എന്ന് പറയുന്ന ആൾ പലപ്പോഴും ഡ്രോയി ആയിരിക്കും. ഇപ്പൊ പേയി എന്ന് പറയുന്ന ആൾ ഡ്രോയറായി മാറും. ഡ്രോയർ ആയിരിക്കും കൂടുതൽ സമയങ്ങളിലും പേയി ആയി മാറുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാമതൊരു വ്യക്തിയോ ആയി മാറാം. പേയി എന്ന് പറഞ്ഞാൽ പണം സ്വീകരിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മൂന്ന് പാർട്ടികളാണുള്ളത്, ഒന്ന് ഡ്രോയർ, രണ്ട് ഡ്രോയി, മൂന്ന് പേയി. ഈ മൂന്ന് പേരുകൾ പഠിച്ചിരിക്കേണ്ടതാണ്. എ പാർട്ടില് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ മൂന്ന് പാർട്ടികൾ ആരൊക്കെയാണ് എന്ന്. രണ്ടാമതായി പ്രോമിസറി നോട്ടിലെ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് മേക്കറും രണ്ട് പേയിയുമാണ്. പ്രോമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസ് ആണുള്ളത്, ഒന്ന് മേക്കർ, രണ്ട് പേയി. മേക്കർ ഈസ് എ പേഴ്സൺ ഹു മേക്സ് ദ പ്രോമിസ് ടു പേ ദ അമൗണ്ട്. മേക്കർ ഈസ് എ പേഴ്സൺ ഹു മേക്സ് ദ പ്രോമിസ് ടു പേ ദ അമൗണ്ട്. മേക്കർ എന്ന് പറയുന്ന വ്യക്തി ബില്ലിലെ ഞാൻ ഇത്ര രൂപ നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം നടത്തുന്നതിനെയാണ് പ്രോമിസറി നോട്ടെന്ന് വിളിക്കുന്നത്. തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന വ്യക്തിയാണ് മേക്കർ. അത് പണം ലഭിക്കുന്ന വ്യക്തിയാണ്. ആരുടെ കയ്യിൽ നിന്നാണോ പണം ലഭിക്കേണ്ടത് ആ വ്യക്തിയാണ് പേയി, പണം കിട്ടുന്ന വ്യക്തി. ഈസ് ദ പേഴ്സൺ ടു ഹൂം പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ്. പണം കിട്ടേണ്ട വ്യക്തിയാണ് പേയി എന്ന് പറയുന്നത്. മേക്കർ എന്ന് പറയുന്ന ആൾ പണം കൊടുക്കേണ്ടയാളാണ്, അയാളാണ് എഴുതി ഉണ്ടാക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെയും പ്രോമിസറി നോട്ടിലെയും തമ്മിലുള്ള വ്യത്യാസം, ബില്ല് എഴുതി ഉണ്ടാക്കുന്ന മേക്കർ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ മേക്കർ എന്ന് പറയുന്നത് സെല്ലർ ആയിരിക്കും. എന്നാൽ പ്രോമിസറി നോട്ടിൽ
മേക്കർ എന്ന് പറയുന്നത് പർച്ചേസറായിരിക്കും, വാങ്ങുന്നയാളായിരിക്കും. അതാണ് പ്രധാന വ്യത്യാസം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടീസിനെയും പ്രോമിസറി നോട്ടിലെ പാർട്ടീസിനെയും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ക്രെഡിറ്റർ ഈസ് ദ ഡ്രോയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ക്രെഡിറ്റർ ആണ് ഡ്രോയർ ആകുന്നത്. എന്നാൽ പ്രോമിസറി നോട്ടിൽ ഡെറ്റർ ഈസ് ദ ഡ്രോയർ. കടം വാങ്ങുന്ന വ്യക്തി ആരാണ്? കടം വാങ്ങുന്ന വ്യക്തിയാണ് ഡ്രോയർ ആകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഡ്രോയർ ആകുന്നത് കടം കൊടുക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് ഡ്രോയറായി മാറുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓർഡർ ഓഫ് പേ എന്നാണ് പറയുന്നത്. ഓർഡർ ഓഫ് പേ, പണം നൽകിക്കൊള്ളാം എന്നുള്ള ഓർഡറാണ്. എന്നാൽ പ്രോമിസറി നോട്ട് പ്രോമിസ് ടു പേ, പണം നൽകാം എന്നുള്ള ഒരു സത്യവാങ്മൂലമാണ് നൽകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഡ്രോയിയുടെ സൈൻ വേണം എന്ന് നിർബന്ധമാണ്. എന്നാലേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പൂർണ്ണമാകുകയുള്ളൂ. ഡ്രോയർ എഴുതി ഉണ്ടാക്കി ഡ്രോയിയെ കൊണ്ട് സൈൻ വാങ്ങുകയാണ് സാധാരണ പതിവ്. ബിൽ എഴുതി ഉണ്ടാക്കുന്ന സെല്ലറ്, വിൽപ്പനക്കാരൻ അത് വാങ്ങുന്ന വ്യക്തിയെ കൊണ്ട് അതിനടിയിൽ സൈൻ ഇടിയിച്ചു കഴിയുമ്പോഴാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മൂല്യമുള്ളതായി മാറുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് നീഡ്സ് അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി, ഡ്രോയിയുടെ അക്സെപ്റ്റൻസ് ആവശ്യമുണ്ട് എന്ന് എടുത്ത് പറയുന്നത്. എന്നാൽ പ്രോമിസറി നോട്ടിൽ ഇറ്റ് ഡസ് നോട്ട് നീഡ് അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി, ഡ്രോയിയുടെ ആവശ്യം വേണ്ടി വരുന്നില്ല. കാരണം സാധനം കടമായി വാങ്ങുന്ന വ്യക്തി ഞാൻ ഇന്ന ദിവസം തന്നുകൊള്ളാമെന്ന് സത്യവാങ്മൂലം എഴുതി കൊടുക്കുന്നതാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ മൂന്ന് പാർട്ടീസ് ആരൊക്കെയാണ്? ഡ്രോയറും ഡ്രോയിയും പേയിയുമാണ്. എന്നാൽ പ്രോമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസേ ഉള്ളൂ, ഒന്ന് പ്രോമിസറും രണ്ട് പേയിയും. ഒന്ന് പ്രോമിസറും രണ്ട് പേയിയും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടേമുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് എന്നാൽ എന്ത്? ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെന്റ് ഓഫ് ദി ബിൽ ഈസ് ഡ്യൂ ഫോർ ദ പേയ്മെന്റ്. ബില്ല് പേയ്മെന്റ് നടത്തേണ്ട തീയതി ഏതാണോ അതിനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബില്ല് പേയ്മെന്റ് നടത്തേണ്ട തീയതി ഏതാണോ അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി ഓർത്തിരിക്കേണ്ടത് ഡേയ്സ് ഓഫ് ഗ്രേസ്. ത്രീ ഡേയ്സ് എക്സ്ട്രാ, ത്രീ ഡേയ്സ് ആഡഡ് ടു ദ പീരിയഡ് ഓഫ് ദി ബിൽ. ഡ്യൂ ഡേറ്റിനോടൊപ്പം മൂന്ന് ദിവസം കൂടെ ആഡ് ചെയ്യാൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം സാധ്യമാക്കുന്നു. ആ മൂന്ന് ദിവസത്തിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നത് സാധാരണ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് പോലെയുള്ള എല്ലാ ഡോക്യുമെന്റുകൾക്കും മൂന്ന് ദിവസം കൂടെ അധികമായി ലഭിക്കാറുണ്ട്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അതിൻ്റെ മെച്യൂരിറ്റി ആകാൻ മൂന്ന് ദിവസവും കൂടെ അധികമായി ലഭിക്കാറുണ്ട്. ആ മൂന്ന് ദിവസത്തെ വിളിക്കുന്ന പേരാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ത്രീ എക്സ്ട്രാ ഡേയ്സ് ആഡഡ് ടു ദ പീരിയഡ് ഓഫ് ദി ബിൽ. അടുത്തതായിട്ട് പറയുന്നത് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ദ ഡേറ്റ് വിച്ച് കംസ് ആഫ്റ്റർ ആഡിങ് ത്രീ ഡേയ്സ് ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദി ബിൽ. ഡ്യൂ ഡേറ്റിനോടൊപ്പം ആ മൂന്ന് ദിവസം, ഡേയ്സ് ഓഫ് ഗ്രേസ് ആയ മൂന്ന് ദിവസം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡേറ്റാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ബില്ലിന്റെ കാലാവധി പൂർത്തിയാകുന്ന ഡേറ്റാണ്, പേയ്മെന്റ് നടത്തേണ്ട ഡേറ്റാണ്. ആ ഡേറ്റിനോടൊപ്പം ഡേയ്സ് ഓഫ് ഗ്രേസ് ആയ മൂന്ന് ദിവസം കൂടെ ലഭ്യമാകുക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന് ലഭിച്ചിരിക്കുന്ന ഒഴിവാണ്. ഡ്യൂ ഡേറ്റിനോടൊപ്പം ഡേയ്സ് ഓഫ് ഗ്രേസ് ആയ മൂന്ന് ദിവസം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഡേറ്റാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇനിയും ബില്ലിന്റെ കേസുകൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവയുടെ ജേണൽ എൻട്രികളും അവ എങ്ങനെ എഴുതണമെന്നും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനിയും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കേസ് വൺ, കേസ് ഒന്നെന്ന് പറയുന്നത്
വെൻ ബിൽ ഈസ് റീറ്റെയിൻഡ് ടിൽ ദ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി, ബില്ല് മച്യൂരിറ്റി ഡേറ്റ് വരെ സെല്ലറെ കയ്യിൽ സൂക്ഷിക്കുകയും മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ പർച്ചേസറെ കൊണ്ടുതരുന്ന ക്യാഷ് വാങ്ങി ബില്ല് തിരിച്ചു നൽകുകയും ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ബില്ല് ഈസ് റീറ്റെയിൻഡ് ടിൽ ദ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. ബില്ലിന്റെ കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് ഗുഡ്സ് വാങ്ങിയ വ്യക്തി സെല്ലർക്ക് പണം നൽകി തൻ്റെ ബില്ല് ക്യാൻസൽ ചെയ്യുന്ന രീതിയാണ് വെൻ ദ ബിൽ ഈസ് റീറ്റെയിൻഡ് ടിൽ ദ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിലെ ബില്ലുകളുടെ പ്രസന്റേഷനെ കുറിച്ചും ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് പറയുന്നു, ഗുഡ്സ് വിൽക്കുമ്പോൾ ഡ്രോയറെ സംബന്ധിച്ച് അല്ലെ സെല്ലറെ സംബന്ധിച്ച് ഗുഡ്സ് വിൽക്കുമ്പോൾ ഡ്രോയിയെ അഥവാ ബയറെ സംബന്ധിച്ച് ഗുഡ്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെയിൽ ഓർ പർച്ചേസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇത് മാത്രമേ എൻ്റെ കൂടെ വരികയുള്ളൂ. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകാനും ഒരേ ടേബിളിൽ രണ്ട് ഇൻഫർമേഷനും കൂടെ നിങ്ങളെ ഒന്നിച്ച് കാണിക്കുന്നതിനുമായിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഡ്രോയിയുടെ അതായത് ബയറിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രികളും നമുക്കിവിടെ കാണാം. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു അക്സെപ്റ്റ് ഓർ ക്രെഡിറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി, വാങ്ങിയ വ്യക്തി ഡെറ്റർ ഓർ പർച്ചേസർ അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിൽ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു എൻട്രിയുടെ ആവശ്യമായി വരുന്നത്. അതേസമയം ഡ്രോയിയുടെ ബുക്കിൽ അതായത് വാങ്ങുന്നയാളുടെ ബുക്കിലെ ജേണൽ എൻട്രി, പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു അക്സെപ്റ്റർ ഓർ ക്രെഡിറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ രണ്ടാമത്തത് ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ജേണൽ എൻട്രി. ഒരിടത്ത് വിൽപ്പന നടക്കുന്നു, മറ്റൊരിടത്ത് വാങ്ങൽ നടക്കുന്നു. അതിനുശേഷം ബിൽസ് റിസീവ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് പറയുന്നത്. ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പർച്ചേസർ ഓർ ഡെറ്റർ, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പർച്ചേസർ ഓർ ഡെറ്റർ. കാരണം ബിൽസ് റിസീവബിൾ നമ്മൾ വാങ്ങുകയാണ്. ബിൽസ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യുന്നതിനുണ്ടായ കാരണം ബിൽസ് റിസീവബിൾ ഈസ് ആൻ അസറ്റ്. അതുകൊണ്ടാണ് പർച്ചേസറെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റർ ഗിവർ, ഗിവർ ഗിവർ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഡ്രോയിയുടെ ബുക്കിലെ ജേണൽ എൻട്രി അല്ലെ പർച്ചേസ് ചെയ്യുന്ന ആളുടെ ബുക്കിലെ ജേണൽ എൻട്രി, ക്രെഡിറ്റേഴ്സ് ഓർ അക്സെപ്റ്റർ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് ഓർ അക്സെപ്റ്റർ അക്കൗണ്ട് പർച്ചേസർ അല്ല, ക്രെഡിറ്റേഴ്സ് ഓർ അക്സെപ്റ്റർ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേയബിൾ എന്നാണ് എൻട്രി വരുന്നത്. അടുത്തത് എമൗണ്ട് റിസീവ്ഡ് ഓർ പെയ്ഡ്, എമൗണ്ട് റിസീവ്ഡ് ഓർ പെയ്ഡ്, ഡ്രോയറുടെ കേസിലെ ജേണൽ എൻട്രി, ഡ്രോയർക്ക് പണം ലഭിക്കുകയാണ്, ബില്ലിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഡ്രോയറുടെ കയ്യിലേക്ക് പണം കിട്ടുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവ്. അവിടെ ബിൽസ് പേയബിളിൻ്റെ സെക്ഷനിൽ അതായത് ബയറുടെ ബുക്കിൽ അദ്ദേഹം ബിൽസ് പേയബിൾ തിരികെ വാങ്ങി ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡ്രോയറെ സംബന്ധിച്ചിടത്തോളം അസറ്റും ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്നത് ഒരു ലയബിലിറ്റിയുമാണ്. അതുകൊണ്ടാണ് അതിനെ ബിൽസ് പേയബിൾ എന്ന് വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഒരേ സാധനം തന്നെ, ഒരേ ഡോക്യുമെൻ്റ് തന്നെ ഡ്രോയറുടെ വശത്തു നിന്നും അതായത് സെല്ലറുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ തനിക്ക് കാശ് തരാനുള്ള വ്യക്തി എഴുതി തന്നിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. പർച്ചേസറെ സംബന്ധിക്കുന്നത് താൻ കൊടുക്കാൻ പണം കൊടുക്കുന്നതിന് പകരമായി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. പണം കൊടുക്കുമ്പോൾ ആ ഡോക്യുമെൻ്റ് തിരികെ വാങ്ങാം എന്നുള്ളതാണ് അവിടുത്തെ എഗ്രിമെൻ്റ്. അടുത്ത ഭാഗത്തേക്ക് കേസ് ടുവിലേക്ക് നമുക്ക് കടക്കാം. കേസ് ടു എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്താൽ എന്തായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ആദ്യമേ മുമ്പേ പറഞ്ഞിരുന്നതുപോലെ തന്നെ ആദ്യത്തെ ജേണൽ എൻട്രി സെയിൽ ഓഫ് ഗുഡ്സ് പർച്ചേസർ അക്കൗണ്ട് അറ്റ ടു സെയിൽസ്, ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റ ടു ക്രെഡിറ്റർ എന്ന ജേണൽ എൻട്രിയും വരും.
രണ്ടാമത് ബില്ല് ഒപ്പിട്ട് വാങ്ങുകയാണ്. ഇപ്പോൾ ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റൻഡ് ടു പർച്ചേസർ. ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി അഥവാ ബയറിന്റെ ബുക്കിലെ ജേണൽ എൻട്രി പർച്ചേസർ അക്കൗണ്ട് അറ്റൻഡ് ടു ബിൽസ് പേയബിൾ. ഡിസ്കൗണ്ടിങ് ദ ബിൽ ടു ദ ബാങ്ക്, ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾ. നമ്മുടെ ബിൽസ് റിസീവബിൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ബാങ്കിലേക്ക് പോവുകയാണ്. പകരം ബാങ്കിൽ നിന്ന് പണം ലഭിച്ച് ഓപ്പൺ ഡിസ്കൗണ്ട് കുറയുകയും ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബില്ലിന്റെ കാലാവധി പൂർത്തിയാകുന്ന സമയം വരെ സെല്ലർ ബില്ല് കയ്യിൽ സൂക്ഷിക്കുകയാണ് സാധാരണ പതിവ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഈ ബില്ല് ബാങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവരെ ബില്ല് ബാങ്കിൽ സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് ഒരു എമൗണ്ട് കുറയ്ക്കുക പതിവാണ്. എന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് രണ്ട് മാസം കഴിഞ്ഞ് പണം ലഭിക്കേണ്ട ബില്ലുകളാണെങ്കിൽ ആ പണം ഉടൻ നമുക്ക് ലഭിക്കുകയും നമ്മളുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കൗണ്ട് വിത്ത് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്കിൽ കൊടുത്ത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് പണം അത്യാവശ്യമായി ലഭിക്കുന്നു. പിന്നീട് ഈ ബില്ലിൻ്റെ പണം കൊടുക്കേണ്ട ബയർ പണം കൊടുക്കേണ്ടി വരുമ്പോൾ അത് ബാങ്കിലടച്ച് അദ്ദേഹം ബാധ്യത തീർക്കുകയാണ് സാധാരണ പതിവ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബയറുടെ ബുക്കിൽ ഒരു എൻട്രികളും വരാറില്ല. ബയറെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഇദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്കോ ഈ പണം നൽകിക്കൊള്ളാമെന്നാണ് ബയർ അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്താലും ബയറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നോ എൻട്രി എന്ന് കാണുന്നത്. അടുത്ത ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ദി ബിൽ, ബില്ലിന്റെ മെച്യൂരിറ്റി ഡേറ്റിൽ ബയർ അഥവാ ഡ്രോയി ബാങ്കിൽ പണമടച്ച് ആ ബാധ്യത തീർക്കുകയാണ് സാധാരണ പതിവ്. അതുകൊണ്ട് ഡ്രോയറുടെ ബുക്കിൽ അഥവാ സെല്ലറുടെ ബുക്കിൽ പ്രത്യേകിച്ച് ജേണൽ എൻട്രികൾ ഒന്നും വരാനില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട പണം ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇവിടെ പണം ലഭിക്കാനുള്ളത് ബാങ്കിനാണ്. അത് ബാങ്കിന് ബയർ നേരിട്ട് ബാങ്കിന് നൽകാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്തത് വെൻ ദ ബിൽ ഈസ് എൻഡോഴ്സ്ഡ് ഓഫ് എ ക്രെഡിറ്റർ. എൻഡോഴ്സ് ചെയ്യുക എന്നാൽ കൈമാറ്റം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ സെല്ലറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൈവശം അദ്ദേഹത്തിന്റെ പർച്ചേസർ നൽകിയ ആ ബില്ല് കയ്യിലിരിക്കുകയാണ്. അദ്ദേഹം സെല്ലറ് വേറെ വല്ലവർക്കും പണം നൽകാനുണ്ടെങ്കിൽ അതിന് പകരമായി ഈ ബില്ല് നൽകാവുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് പണമൂല്യമുള്ള വസ്തു തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതുകൊണ്ട് അദ്ദേഹം പണം കൊടുക്കാനുള്ള സെല്ലറ് പണം കൊടുക്കാനുള്ള വ്യക്തികൾക്ക് ഈ ബില്ല് പകരമായി കൊടുക്കുകയാണ്. അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എൻഡോഴ്സ്മെന്റ് നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ രണ്ട് ജേണൽ എൻട്രി മുൻപ് പറഞ്ഞ രണ്ട് കേസുകൾ പോലെ തന്നെയാണ്. യാതൊരു മാറ്റവും രണ്ട് പേരുടെയും ബുക്കുകളിലില്ല. ഡ്രോയറുടെ ബുക്കിലും ഡ്രോയിയുടെ ബുക്കിലും യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. ബില്ല് എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഡ്രോയറുടെ കയ്യിൽ ഇരിക്കുന്ന അഥവാ സെല്ലറുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ബില്ല് ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരാണോ, മൂന്നാമത്തെ വ്യക്തി ആരാണോ, അയാളുടെ കയ്യിലേക്ക് ചെല്ലും. അതുകൊണ്ടാണ് ക്രെഡിറ്റർ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം സെല്ലറുടെ ക്രെഡിറ്റർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു ബിൽസ് റിസീവബിൾ. അതേസമയം ബയറെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രിയിലും മാറ്റമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്ക് കൊടുത്താലും ഒരു ടെൻഷന്റെയും ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന വ്യക്തികൾക്കോ അദ്ദേഹത്തിനോ നിശ്ചിത കാലാവധിക്ക് ശേഷം പണം കൊടുക്കാമെന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. മെച്യൂരിറ്റി ഡേറ്റിൽ ഈ ബയർ ഈ പണം ക്രെഡിറ്റർക്ക് കൊടുക്കേണ്ടി വരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ കേസ്. ഇനി നാലാമത്തെ കേസിലേക്ക് നമുക്ക് കടക്കാം. വെൻ ദ ബിൽ ഈസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ, കാലാവധി പൂർത്തിയാകുന്നതിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മുൻപായി ഈ സെല്ലർ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബില്ല് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ബാങ്കുകാര് യഥാസമയം ബയറിന്റെ കയ്യിൽ നിന്ന് ആ പണം കളക്ട് ചെയ്ത് തങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചുകൊള്ളും എന്നുള്ള രീതിക്കനുസരിച്ചാണ് സെല്ലറ്
ഈ പണം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിൽ ഈസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പണം ശേഖരിച്ചെടുക്കുന്ന ആ കാലയളവിനെയാണ് ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ എന്ന പേരിൽ ബാങ്കിൽ എൻട്രി ചെയ്യപ്പെടുന്നത്. ഇവിടെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും ജേണൽ എൻട്രികൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ആദ്യത്തെ മൂന്ന് കേസുകൾ പോലെ തന്നെയാണ് ഇവിടെയും ആദ്യത്തെ രണ്ട് ജേണൽ എൻട്രികൾ. മൂന്നാമത്തെ ജേണൽ എൻട്രി ബാങ്കിൽ കളക്ഷനായിട്ട് ബില്ല് നൽകപ്പെടുമ്പോൾ ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾ എന്നൊരു ജേണൽ എൻട്രി വരും. അതേസമയം ബയറുടെ ബുക്കിൽ ഒരു എൻട്രികളും ഇല്ല, നോ എൻട്രി. അതിന്റെ കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് ആ പണം ബാങ്കിലേക്ക് വരുന്നതിനാൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് സെല്ലറുടെ ബുക്കിൽ എഴുതണം. ബയറെ സംബന്ധിച്ചിടത്തോളം കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പണം സെല്ലർക്കോ സെല്ലർ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കോ നൽകണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതനുസരിച്ച് ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കാം. ഈ നാല് കേസുകളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനിയും എന്താണ് ഡിസോണറിംഗ് ഓഫ് എ ബിൽ? ഒരു ബില്ല് ഡിസോണർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഡിസോണറിംഗ്. ഡിസോണറിംഗ് ഓഫ് എ ബിൽ മീൻസ് എ സിറ്റുവേഷൻ വെൻ ആക്സെപ്റ്റർ ഓഫ് ദി ബിൽ ഡസ് നോട്ട് പേ ദ എമൗണ്ട് ഹോൾഡർ ഓഫ് ദി ബിൽ ക്യാൻ റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ ഡ്രോയർ. നോട്ടിംഗ് ഈസ് ദ റെക്കോർഡഡ് ബൈ എ നോട്ടറി പബ്ലിക് that the bill was dishonored on it being presented for payment. Dishonoring എന്ന് പറഞ്ഞാൽ situation when acceptor of the bill does not pay the amount. ബില്ലിലെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം അക്സെപ്റ്റർക്ക് അതായത് ബയർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിസോണറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന ബില്ലിന്റെ ഹോൾഡർ ആരാണോ അദ്ദേഹമാണ് ഈ ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് അത് ഡിസോണർ ആയി കഴിഞ്ഞ് അതിനെ റിന്യൂ ചെയ്യണമെങ്കിൽ ഡിസോണറായ ബില്ല് ഏതെങ്കിലും അഡ്വക്കേറ്റ് നോട്ടറി പബ്ലിക്കായ അഡ്വക്കേറ്റുമാരെ കൊണ്ട് നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഡിസോണറായ ബില്ല് വീണ്ടും റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി അതിനെ നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നോട്ടറി പബ്ലിക്കിന് പണം കൊടുക്കേണ്ടി വരും. ആ പണവും കൂടി ഈ ബില്ലിനോടൊപ്പം കൂട്ടി അടുത്ത ബില്ലിൽ എഴുതി വാങ്ങുകയാണ് സാധാരണ പതിവ്. ബില്ല് ഡിസോണറായി പോകുമ്പോൾ സെല്ലർക്ക് സമയത്ത് പണം ലഭിക്കാതെ വരും. ഈ ഡിസോണറായ ബില്ല് റിന്യൂ ചെയ്യുന്നതിന് മുമ്പായി അതിൻ്റെ വാലിഡിറ്റി കൂട്ടുന്നതിനായി ഏതെങ്കിലും നോട്ടറി പബ്ലിക്കായ അഡ്വക്കേറ്റുമാരെ കൊണ്ട് ഈ ബില്ല് നോട്ട് ചെയ്യും എന്നുള്ള രീതിയുണ്ട്. നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബില്ലിൻ്റെ മറുപുറത്ത് ഈ നോട്ടറി പബ്ലിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുതുക്കിയ തീയതിയും ക്യാൻസലേഷൻ കഴിഞ്ഞ് പുതുക്കിയ തീയതിയും ഒക്കെ കുറിച്ചു തരും. അങ്ങനെ അതിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നോട്ട് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പേയ്മെന്റ് ഉണ്ടാവും, ഫീസ് ഉണ്ടാവും. ആ ഫീസിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് നോട്ടറി പബ്ലിക്കിന് കൊടുക്കുന്നത് ഇവിടെ സെല്ലറായിരിക്കും. എന്നിട്ട് ആ തുകയും കൂടെ ബില്ലിനോടൊപ്പം കൂട്ടി അതിൻ്റെ പലിശയും ചേർത്ത് അടുത്ത ബില്ലിൽ എഴുതി അവ മുഴുവൻ ഒന്നിച്ചു വാങ്ങുക എന്നുള്ളതാണ് സാധാരണയായി സെല്ലർ ചെയ്യാറുള്ളത്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. Case 1. When the bill is retained by the drawer till maturity and dishonored on the due date. ബില്ല് ഡിസോണർ ആകുന്ന പോർഷനും കൂടെ നമ്മൾക്കുള്ളതിനാൽ ഈ ഭാഗം കൂടെ നാം ശ്രദ്ധിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ജേണൽ എൻട്രിക്ക് തുടർച്ചയായി ആയിരിക്കും പലപ്പോഴും ഡിസോണറിംഗിന്റെ ജേണൽ എൻട്രിയും കൂടെ വരാറുള്ളത്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന എൻട്രികൾക്ക് പുറമെ ഒരു എൻട്രി കൂടി ഓരോ എൻട്രി വീതം രണ്ടുപേരുടെയും ബുക്കിൽ കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബില്ല് റീറ്റെയിൻ ചെയ്യുന്നത് ഡ്രോയറുടെ കയ്യിൽ തന്നെയാണ് ബില്ലിരിക്കുന്നത്. മച്യൂരിറ്റി ഡേറ്റിൽ ക്യാഷ് വാങ്ങാനായി തയ്യാറായിരിക്കുന്ന ഡ്രോയർക്ക് ബില്ല് ഡിസോണറായ വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾ ടു ക്യാഷ്. ഡ്രോയി അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾ ടു ക്യാഷ്. ഡ്രോയിയുടെ നേരെ ബില്ല് എമൗണ്ടും അതിൻ്റെ നോട്ടിംഗ് ചാർജുകൂടെ കൂട്ടിയാണ് കാണിക്കുന്നത്. ബിൽസ് റിസീവബിളിന് നേരെ ബിൽ എമൗണ്ടും ക്യാഷിന് നേരെ നോട്ടിംഗ് ചാർജുമാണ് വരുന്നത്.
അതേസമയം റോയിയുടെ ബുക്കിൽ ബിൽസ് പേബിൾ അക്കൗണ്ട് അറ്റ് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് അറ്റ് ടു ഡ്രോയർ എന്ന് വരുന്നു. അടുത്ത കേസ് നമുക്ക് കാണാം. വെൻ ദ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് ആൻഡ് ഡിസോണേഡ്, ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആയാൽ എന്ത് സംഭവിക്കും? ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇവിടെ ബിൽ അമൗണ്ടിന്റെ കൂടെ നോട്ടിംഗ് ചാർജ് കൂടെ ചേർത്താണ് ഡ്രോയി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറയുന്നത്. ഡ്രോയിയുടെ ബുക്കിലെ ജേണൽ എൻട്രി എല്ലാ കേസിലും സെയിം ആണ്. ബിൽസ് പേബിൾ അക്കൗണ്ട് അറ്റ് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് അറ്റ് ടു ഡ്രോയർ. അടുത്ത മൂന്നാമത്തെ കേസ്, വെൻ ബിൽ ഈസ് എൻഡോഴ്സ്ഡ് ആൻഡ് ഈസ് ഡിസോണേഡ്, എൻഡോഴ്സ് ചെയ്യപ്പെട്ട ബില്ല് ഡിസോണർ ആയാൽ ഡ്രോയി അക്കൗണ്ട് അറ്റ് ടു എൻഡോസി. ഡ്രോയി അക്കൗണ്ട് അറ്റ് ടു എൻഡോസി. അപ്പൊ ആ ബില്ല് ബില്ലിന്റെ കൂടെ നോട്ടിംഗ് ചാർജോടെ കൂട്ടിയ തുകയാണ് കാണിക്കുന്നത്. ഡ്രോയിയുടെ ബുക്കിലെ ജേണൽ എൻട്രികൾ ബിൽസ് പേബിൾ അക്കൗണ്ട് അറ്റ് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് അറ്റ് ടു ഡ്രോയർ, സെയിം എൻട്രി തന്നെയാണ്. കേസ് നമ്പർ 4, വെൻ ദ ബിൽ വാസ് സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിസോണേഡ്, കളക്ഷന് വേണ്ടി ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ബില്ല് ഡിസോണറായി എങ്കിൽ ഡ്രോയറുടെ ബുക്കിലെ ജേണൽ ഡ്രോയി അക്കൗണ്ട് അറ്റർ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഇവിടെ ഡ്രോയിയുടെ നേരെ വരേണ്ട തുക ബിൽ എമൗണ്ട് പ്ലസ് എൻ നോട്ടിംഗ് ചാർജ്. ബിൽ സെൻഡ് ഫോർ കളക്ഷന് നേരെ ബിൽ എമൗണ്ടും ക്യാഷിന് നേരെ നോട്ടിംഗ് ചാർജുമാണ് വരേണ്ടത്. അതേസമയം ഡ്രോയിയുടെ ബുക്കിലെ സെയിം എൻട്രിയാണ്, ബിൽസ് പേബിൾ അക്കൗണ്ട് അറ്റർ നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് അറ്റർ ടു ഡ്രോയർ. ഇനിയും മുൻ വർഷത്തെ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് രീതിയിലാണ് ചോദിച്ചത് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം, ബിൽസ് റിസീവബിൾ ഫ്രം ഡെറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ ക്യാൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡാഷ് അക്കൗണ്ട്. ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിന്റെ നിന്ന് ബിൽസ് കിട്ടാനുണ്ട് ഡ്യൂറിംഗ് ദ ഇയർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, അത് ഏത് അക്കൗണ്ടിലാണ്? ഒന്നി ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കാം, അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലാണ് സാധാരണ കാണിക്കുന്നത്. മാർച്ച് 2010 ചോദ്യമായിരുന്നു. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ഡാഷ് ഇൻസ്ട്രുമെന്റ്, 2010 തന്നെ ചോദിച്ച ചോദ്യമാണ്. ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്, ക്രെഡിറ്റ് ഷിപ്പ് ഇൻസ്ട്രുമെന്റ് എന്നിങ്ങനെ മൂന്ന് പേരുകൾ ഉപയോഗിക്കാം. അടുത്ത, സൈനിങ് ഓൺ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഫോർ നെഗോഷിയേഷൻ ഈസ് കോൾഡ് എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. ബില്ലിന്റെ പുറകിൽ സൈൻ ചെയ്തുകൊണ്ട് ആ ബില്ല് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എൻഡോഴ്സ്മെന്റ്. എ ബിൽ ഈസ് നോട്ട് വെൻ ഇറ്റ് ഈസ് ഡാഷ്, ബില്ല് നോട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഏതാണ്? ബില്ല് ഡിസോണർ ആകുമ്പോഴാണ് നോട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത്. 2012 സേയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്തത്, മേക്കിംഗ് എ പേയ്മെന്റ് ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് റിട്ടയറിംഗ് ഓഫ് ദി ബിൽ. ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലിലെ തുക പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റിട്ടയറിംഗ് ഓഫ് ദി ബിൽ. ഓർത്തിരിക്കേണ്ടതാണ്, ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലിലെ പേയ്മെന്റ് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റിട്ടയറിംഗ് ഓഫ് ബിൽ. 2013 ചോദിച്ച ചോദ്യമാണ്. 2014 എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ഓൺ ഡാഷ് ഡെറ്റേഴ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി ഉണ്ടാക്കുന്നതാണ് ഡെറ്റേഴ്സ്. ദ ഡ്രോയർ ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓൾവേസ് ക്യാൻ ക്രെഡിറ്റേഴ്സ്, ഡ്രോയർ ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓൾവേസ് ക്രെഡിറ്റേഴ്സ്. When the drawee of the bill of exchange make the payment before the maturity date of the bill is called retiring of bill. Maturity date ne 2016 adhe chodyangal thanne chodichathana, 13 adhe chodyam 16 chodichathana. Adutha, Arun sold goods on credit for rupees 1000 to Amal. Aruna 1000 rupayada goods Amaline kadathil vittu. Who is the debtor ഇൻ ദ ട്രാൻസാക്ഷൻ, ആരാണ് ഈ ട്രാൻസാക്ഷനിൽ ഡെറ്റർ ആയിട്ട് വരുന്നത്? റൈറ്റ് ദ ജേണൽ എൻട്രി ഓഫ് ദിസ് ട്രാൻസാക്ഷൻ, ഇതിന്റെ ജേണൽ എൻട്രി ഏതാണ്? മാർച്ച് 2016 ചോദ്യമാണ്. ഒന്ന്, അരുൺ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് ഡെറ്റർ എന്ന് പറയുന്നത് അമലാണ്, ഗുഡ്സ് കടമായി വാങ്ങുന്ന വ്യക്തി, മറ്റേയാൾ ക്രെഡിറ്ററാണ് അരുൺ. ജേണൽ എൻട്രി വരുന്നത് അമൽസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നാണ് വരുന്നത്. ഗുഡ്സ് ക്രെഡിറ്റ് വിൽക്കുമ്പോൾ ഇതിന്റെ ട്രാൻസാക്ഷൻ വരുന്നത് അമൽ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. പിന്നീടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ട്രാൻസാക്ഷൻ വരുന്നത്. അടുത്തത്, അനു ഡ്രോസ് എ ബിൽ ഓൺ അച്ചു ഫോർ റുപ്പീസ് 33,000 ഓൺ 1st January 2015 പേബിൾ ആഫ്റ്റർ 3 months. അച്ചു അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺ ദ ബിൽ ഓൺ ടു അനു. ദ ബിൽ ഡിസ്കൗണ്ടഡ് ബൈ ദ അനു ഓൺ ദ സെയിം ഡേ. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ദ ഫോളോയിങ് കേസസ്. താഴെ തന്നിരിക്കുന്ന കേസുകളിൽ ഈ ബില്ലിന്റെ ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3000 രൂപയുടെ ബില്ലാണ്, January 1st 2015 3 months ബില്ലായിരുന്നു. ഈ ബില്ല് സെയിം ഡേറ്റിൽ തന്നെ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒന്നാമത്തെ കേസിൽ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ് ഫോർ റുപ്പീസ് 2900 3000 രൂപയുടെ ബില്ല് 2900 രൂപയ്ക്ക് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ചാർജ് എന്ന് പറയുന്നത് ഈ 3000 ഉം 2900 ഉം തമ്മിലുള്ള വ്യത്യാസമായ 100 രൂപയാണ്. രണ്ടാമത്തെ കേസിൽ പറയുന്നു 12% പ്രധാനമാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3000 രൂപയുടെ ബില്ലിന് 12% എന്ന് പറയുമ്പോൾ 12/100 3 മാസത്തെ ബില്ലായതുകൊണ്ട് ആ 3 മാസം കാണിക്കുന്നു 3/12 90 രൂപയാവും. എന്താണ് അടുത്തത്? ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അസർട്ടെയ്ൻ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അബൌ ദ ബിൽ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ബില്ലിൻ്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്നാണ്. 3 മാസത്തെ ബില്ലാണ്, ജനുവരി 1 ജനുവരി 1 മുതൽ ഫെബ്രുവരി 1 വരെ 1 മാസം, ഫെബ്രുവരി 1 മുതൽ മാർച്ച് 1 വരെ 2 മാസം, മാർച്ച് 1 മുതൽ ഏപ്രിൽ 1 വരെ 3 മാസം. അപ്പോൾ ബില്ലിലെ കാലാവധി ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1 അതിനോടൊപ്പം ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ദിവസങ്ങളുടെ ആഡ് ചെയ്യുമ്പോൾ 4 ഏപ്രിൽ എന്ന് നമുക്ക് ലഭിക്കും. 2015 ഏപ്രിൽ 4 ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഡ്യൂ ഡേറ്റിനോടൊപ്പം ഡേയ്സ് ഓഫ് ഗ്രേസ് ആയ 3 ദിവസങ്ങളെ ആഡ് ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ലഭിക്കും. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഡ്യൂ ഡേറ്റ് ഓൺ ദി ബിൽ ഓഫ് ദി ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന ബില്ലിലെ ഡ്യൂ ഡേറ്റുകൾ കണ്ടെത്തുക. 1 ജൂലൈ 2013 2 മാസത്തെ ബില്ലാണ്. അപ്പോൾ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ 1 മാസം, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ 1 മാസം. അങ്ങനെ 2 മാസം കഴിഞ്ഞു, സെപ്റ്റംബർ 1 2 മാസം കഴിയും. ആ 1 ഡേയ്സ് ഓഫ് ഗ്രേസ് ആയ 3 കൂട്ടുമ്പോൾ സെപ്റ്റംബർ 4 കിട്ടും. അപ്പോൾ 4th September 2013 എന്നുള്ളതാണ് ആദ്യത്തെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ്. രണ്ടാമത്തെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30 June 2013 30 ദിവസം 1 മാസത്തേക്കാണ്. 30 June 30 മുതൽ ജൂലൈ 30 വരെ 30 ദിവസം, June 30 മുതൽ ജൂലൈ 30 വരെ 30 ദിവസം, പിന്നെ 31, 1, 2 ഓഗസ്റ്റ് 2 വരും. പിന്നെ 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ ഉണ്ട്. ജൂണിൽ 30 ജൂലൈ 30 ആകുമ്പോൾ 1 മാസം, ജൂലൈ 31 ഉണ്ട്, ജൂലൈ 31 1 ദിവസം, ഓഗസ്റ്റ് 1 2 ആണ് ഡ്യൂ ഡേറ്റ് ആകുന്നത്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ഓൺ 29th January 2012 മെയ്ഡ് ദ പേബിൾ ആഫ്റ്റർ 2 കാൽക്കുലേറ്റ് ദ ഡേറ്റ് ഓഫ് ബിൽ. ബില്ലിൻ്റെ ഡേറ്റ് എത്രയാണ്? 31/3 29th January 2 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഡേറ്റ് വരുന്നത് 31/3 2012 മുതൽ 1/4 2012 വരെയുള്ള ആ ഗ്യാപ്പിൽ പേ ചെയ്യാം. അതാണ് ഡേറ്റ് ഓഫ് ബില്ല് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ദിവസത്തിനിടയിൽ, അതായത് ഡ്യൂ ഡേറ്റ് മുതൽ മറ്റൊരു ഡേറ്റ് ആയിട്ട് തീരുന്ന ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ ബില്ല് പേ ചെയ്യാനുള്ള അനുവാദമുണ്ട്. ഓക്കെ, ഓൺ 13th question ഓൺ 1st January 2016 അരുൺ റോയ ബിൽ 3 months ബിൽ അപ് ടു വരുൺ ₹6,000. ഓൺ 3rd January 2016 അരുൺ ഡിസ്കൗണ്ടഡ് ദ ബിൽ വിത്ത് ബാങ്കർ അറ്റ് 6% പറാൻ. ദ ബിൽ വാസ് ഓണേഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഐഡന്റിഫൈ ദ ഡ്രോയർ ഇൻ ദ അബോവ് ബിൽ. റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ അബോവ് ഇൻ ദ ബുക്സ് ഓഫ് അരുൺ ആൻഡ് വരുൺ. ഇന്നത്തെ ഡ്രോയർ എന്ന് പറയുന്ന അരുണും ഡ്രോയി എന്ന് പറയുന്ന വരുണുമാണ്. ഡ്രോയർ മീൻസ് സെല്ലറാണ്, ഡ്രോയി മീൻസ് പർച്ചേസറാണ്. ഇവിടെ സെല്ലർ എന്ന് പറയുന്നത് അരുണും ഡ്രോയി അതായത് പർച്ചേസർ എന്ന് പറയുന്നത് ബയർ എന്ന് പറയുന്നത് വരുണുമാണ്. ജേണൽ എൻട്രികൾ നമുക്ക് ശ്രദ്ധിക്കാം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അരുൺ. അരുണിൻ്റെ ബുക്കിൽ വരുൺ അക്കൗണ്ട് അറ്റ് ടു 1 വരുൺ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 6000 രൂപ. നറേഷൻ സോൾഡ് ഗുഡ്സ് ടു വരുൺ. നറേഷൻ എഴുതണം, കാരണം ജേണൽ എൻട്രി മാത്രം എഴുതുമ്പോൾ നമ്മൾ കൃത്യമായി നറേഷൻ എഴുതേണ്ടതുണ്ട്. ജേണൽ വരച്ച് മാത്രമേ ജേണൽ എൻട്രികൾ എഴുതാവൂ. രണ്ടാമത്തെ ജേണൽ എൻട്രി, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു വരുൺ 6000. നറേഷൻ അക്സെപ്റ്റൻസ് റിസീവ്ഡ്. മൂന്നാമത്തെ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ബിൽസ് റിസീവബിൾ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ബിൽസ് റിസീവബിൾ. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 90 rupees ആണ്. 3rd January ബില്ലാണ് നമ്മൾ ബാങ്കിൽ കൊടുത്ത്, സെയിം ഡേറ്റിൽ തന്നെ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ 6000 × 6/100 × 3/12 അടുത്തത് 4th എൻട്രി പ്രത്യേകിച്ച് ഇല്ല. അവിടെ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എൻട്രി ഇല്ല. ഇനി അടുത്തത് വരുണിൻ്റെ ബുക്കിൽ, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അരുൺ. വരുണിൻ്റെ ബുക്കിൽ പർച്ചേസസ് അക്കൗണ്ട് അറ്റച്ച് വരുൺ. അരുണിൻ്റെ ഇത് പർച്ചേസ് ചെയ്യുന്ന എൻട്രി, പിന്നെ അരുണിൻ്റെ ബിൽസ് പേയബിൾ കൊടുക്കുന്ന എൻട്രി. ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ
അരുൺ അക്കൗണ്ടറ്റ് ടു ബിൽസ് പേബിൾ, ലാസ്റ്റ് പേയ്മെന്റ് നടക്കുന്ന സമയത്ത് ബിൽസ് പേബിൾ ടു ബാങ്ക് ഓർ ക്യാഷ് 6000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ 1/1/2015 സച്ചിൻ സോൾഡ് ഗുഡ്സ് വർത്ത് ₹17,000 ടു മിസ്റ്റർ ആനന്ദ്. ആനന്ദ് പെയ്ഡ് ₹7,000 ഇമ്മീഡിയറ്റ്ലി ആൻഡ് ബാലൻസ്. സച്ചിൻ ഡ്രോ എ ബിൽ ഓൺ ആനന്ദ് പേബിൾ ആഫ്റ്റർ 3 മന്ത്സ് വിച്ച് വാസ് ഡ്യൂലി അക്സെപ്റ്റഡ്. സച്ചിൻ ഡിസ്കൗണ്ടഡ് ദ ബിൽ ബാങ്ക് ₹4,9,500 ഓൺ ദ ഡ്യൂ ഡേറ്റ്. ദ ബിൽ വാസ് ഡിസോണേഡ് പാസ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സച്ചിൻ. 2016 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, നമുക്ക് ആൻസറിലേക്ക് വരാം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സച്ചിൻ. സാധാരണയായി എപ്പോഴും ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രികളാണ് കൂടുതലായി ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ ഡിസ്കൗണ്ടിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ഭാഗവും എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. ആനന്ദ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് 17,000. നറേഷൻ, സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഓൺ ക്രെഡിറ്റ്. ക്യാഷ് ആനന്ദ് 17,000 രൂപയാണ് വാങ്ങിയെങ്കിലും 7,000 രൂപ റെഡി ക്യാഷ് നൽകുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റ ടു ആനന്ദ് 7,000. അടുത്തത് ബിൽസ് റിസീവബിൾ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അന്നെങ്കിൽ ഈ 17,000 നിന്ന് 7,000 കുറച്ചിട്ട് 10,000 കാണിച്ചാൽ പോരെ എന്ന് ചോദ്യം ചിലപ്പോൾ മനസ്സിൽ വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 17,000 ഇവിടെ കാണിക്കുന്നില്ല എങ്കിൽ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് സെയിൽസ്, ആനന്ദുമായി നടന്ന സെയിൽസ് എന്ന് പറയുന്ന 10,000 മാത്രമായി പോകും. അപ്പോൾ ഈ പറയുന്ന 7,000 കണക്കിൽ ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ആദ്യം ക്രെഡിറ്റ് സെയിൽ നടന്നതായിട്ടും പിന്നീട് ക്യാഷ് കിട്ടുന്നതായ ജേണൽ എൻട്രിയും കാണിച്ചിരിക്കുന്നത്. ബാക്കി വന്ന എമൗണ്ട് 17,000 പോയിട്ട് ബാക്കി 10,000 ബില്ല് ഇഷ്യൂ ചെയ്തു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു ആനന്ദ്, ആനന്ദിനെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ബില്ല് സമയത്ത് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ബിൽസ് റിസീവബിൾ 9,500, 500, 10,000. ഓക്കെ, അടുത്ത എൻട്രിയിലേക്ക് കടക്കാം. അടുത്ത ആനന്ദ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണറായി എന്ന് പറയുന്നത് കൊണ്ടാണ് നാലാമതൊരു എൻട്രി ഇവിടെ വന്ന്. ആനന്ദ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 10,000. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച് 2014 ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ ആൻഡ് ഡ്രോയി. 1/3/2012 അനു പർച്ചേസ് ദ ഗുഡ്സ് ഫ്രം ശശി ₹4,51,000. 1/3/2012 എ ബിൽ വാസ് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് ഫോർ ദി അബോവ് എമൗണ്ട്. നാലാമത്തത് 4/3/2012 ദ ബിൽ വാസ് എൻഡോസ്ഡ് ടു മിസ്റ്റർ തോമസ്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ ഈസ് ഓൺ എഡ് സേ സേ എക്സാമിൻ്റെ 2015 ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസറിലേക്ക് വരാം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ശശി, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ജേണൽ വരച്ചതിൻ്റെ എൻട്രി ചെയ്താവും എന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. അനു അക്കൗണ്ട് അറ്റ ടു ശശി സെയിൽസ്, അനു അക്കൗണ്ട് അറ്റ ടു സെയിൽസ് 51,000. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു അനു. രണ്ടാമത്തെ എൻട്രി ബിൽസ് റിസീവബിൾ ലഭിക്കുന്ന, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റ ടു അനു 51,000, അക്സെപ്റ്റൻസ് റിസീവ്ഡ്. മൂന്ന് ബിൽ എൻഡോസ് ചെയ്യുന്ന ജനറൽ എൻട്രി തോമസ് അക്കൗണ്ട് അറ്റ 51,000 ടു ബിൽസ് റിസീവബിൾ 51,000, ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ്. അടുത്തത് അനുവിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രിയാണ്. അനുവിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് അറ്റ ടു ശശി, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 51,000. ശശി ബിൽസ് പേയബിൾ നൽകുന്നത് ശശി അക്കൗണ്ട് അറ്റ ടു ബിൽസ് പേയബിൾ 51,000, അക്സെപ്റ്റൻസ് ഗിവൺ. ലാസ്റ്റ് പേയ്മെൻ്റ് നടക്കുന്ന സമയത്ത് ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ ടു ബാങ്ക് ഓർ ക്യാഷ്, പേയും 51,000, പേയ്മെൻറ്റ് ഓൺ ബിൽ ഓൺ മെച്യൂരിറ്റി, പേയ്മെൻറ്റ് ബിൽ ഓൺ മെച്യൂരിറ്റി, മെച്യൂരിറ്റി ടൈമിൽ ബില്ല് പേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്ററുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ നിങ്ങൾക്ക് കൺവേ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.